السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين الدعوة الإسلامية كمدية قرآن بدرم إل... النوت أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فانطلقا حتى إذا أتيا أهل قرية استطعما أهلها فأبوا أهلها فأبوا فوجدا فيها فوجدا فيها جدارا فبجدا فيها جدارا يريد أن ينقض فأقامه قال لو شئت لاتهاط عليه أجرا قال هذا فراق بيني وبينك

അവർ രണ്ടുപേരും പിന്നെയും പോയി അങ്ങനെ ഒരു നാട്ടുകാരുടെ അടുത്ത് ചെന്നപ്പോൾ ഒരു നാട്ടുകാരുടെ അടുത്തേക്ക് അവർ ചെന്നപ്പോൾ അവർ രണ്ടുപേരും ആ നാട്ടുകാരോട് ഭക്ഷണം ആവശ്യപ്പെട്ടു അമില ആ നാട്ടുകാരോട് അവർ രണ്ടുപേരും ഭക്ഷണം ആവശ്യപ്പെട്ടു പക്ഷേ ഭക്ഷണം അവർ ആവശ്യപ്പെട്ടെങ്കിലും ഇവരെ സൽക്കരിക്കുന്നതിൽ അവർ വിസമ്മതം പ്രകടിപ്പിക്കുകയാണ് ചെയ്തത് ഇവരെ സൽക്കരിക്കാൻ അവർ കൂട്ടാക്കിയില്ല അവർ ആ നാട്ടുകാരോട് ഭക്ഷണം ആവശ്യപ്പെട്ടിട്ടും ആ നാട്ടുകാർ ഇവരെ സൽക്കരിക്കുവാൻ തുനിഞ്ഞില്ല അതിന് കൂട്ടാക്കിയില്ല അങ്ങനെയിരിക്കെ അവിടെ പൊളിഞ്ഞു വീഴാൻ പോകുന്ന ഒരു മതിൽ ഇവർ കണ്ടെത്തി അലി ഹലാത്തു വസ്ലാം ആ പൊളിഞ്ഞു വീഴാൻ പോകുന്ന മതിൽ അദ്ദേഹം നേരെയാക്കി വൃത്തിയാക്കി കൊടുത്തു ആ നാട്ടുകാർ യഥാർത്ഥത്തിൽ ആ നാട്ടുകാർ ഭക്ഷണ ആ നാട്ടുകാരോട് ഭക്ഷണം ആവശ്യപ്പെട്ടിട്ടും അവരെ സൽക്കരിക്കാൻ തയ്യാറാകാത്ത ആ നാട്ടുകാരുടെ പൊളിഞ്ഞുവീണ അതിൽ ഹദൂർ അലി ഇസ്സലാത്തു വസ്സലാം അത് പുതുക്കിപ്പണിയുകയാണ് വളരെ വിരോധോഭാസമായി തോന്നുന്ന കാര്യങ്ങളാണ് ഹജുർ അലി ഇസ്സലാമിനും മുസാൻ നബി ഇസ്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത് മുസാൻ നബി ഇസ്ലാമിന് ക്ഷമ വന്നില്ല കാലാ അദ്ദേഹം ചോദിച്ചു താങ്കൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അതിന് വല്ല പ്രതിഫലവും നിശ്ചയിച്ച് വാങ്ങാമായിരുന്നു നമ്മെ സൽക്കരിക്കാൻ തയ്യാറാകാത്ത നന്ദി കേട് കാണിച്ച ഈ വിഭാഗത്തിന് ഈ എന്തിനാണ് അവർക്ക് അങ്ങ് സേവനം ചെയ്തത് എന്ന അർത്ഥത്തിൽ മുസാനബി അലി സ്വലാത്തു വസ്സലാം ആ ഹദുർ അലി സ്വലാത്തു വസ്സലാമിനോട് ആ വിഷയത്തെക്കുറിച്ച് അദ്ദേഹം വിമർശനം നടത്തി അപ്പോൾ ഫിറാഖു ഹൗദർ അലി സ്വലാം പറഞ്ഞു ഇതാ ഇത് നമ്മൾ തമ്മിലുള്ള വേർപ്പാടാണ് ഇനി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല ഞാൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊന്നും തന്നെ അങ്ങക്ക് വളരെ വിപരീത ഫലമായി തോന്നുകയും അതേ സമയത്ത് എൻ്റെ പ്രവർത്തനങ്ങളിൽ നിങ്ങൾ ചോദ്യം ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞിട്ടും നിങ്ങളത് കൂട്ടാകാതിരിക്കുകയും ഒക്കെ ചെയ്യുന്ന നിലക്ക് ഇനി നമുക്ക് തുടർന്നു പോകുന്നതിന് അർത്ഥമില്ലല്ലോ എന്ന ആശയത്തിൽ അദ്ദേഹം പറഞ്ഞു ഹാദാ ഫിറാഖു ബൈനിയോ ബൈനിക് ഇത് നാം തമ്മിലുള്ള വേർപ്പാടാണ് സൗനബിമാലം താങ്കൾക്ക് ക്ഷമിക്കാൻ കഴിയാതിരുന്ന കാര്യങ്ങളെ കാര്യങ്ങളുടെ ഉദ്ദേശ്യം ഇനി ഞാൻ വിവരിച്ചു തരാം ബഹുമാനപ്പെട്ട ഹദുർ അലി ഇസ്ലാം ആ കളിച്ചുകൊണ്ടിരുന്ന കുട്ടികളുടെ കൂട്ടത്തിൽ ഒരു കുട്ടിയെ വധിച്ചതിന് ശേഷം അവർ പിന്നെയും കുറേ യാത്ര ചെയ്തിട്ടുണ്ട് അവർ തുടർന്ന് ആ യാത്ര തുടർന്ന് ഒരു നാട്ടിലെത്തി ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിൻ അബ്ബാസ് അലിഅള്ളാഹുഹമി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണുന്നത് അന്താക്കിയ എന്ന നാട്ടായിരുന്നു അന്താക്കിയയിലേക്ക് അവരെത്തിച്ചേർന്നു അവർ വല്ലാതെ ക്ഷീണിച്ചിരുന്നു സ്വാഭാവികമായും അവർക്ക് വിശപ്പും അനുഭവപ്പെട്ടിട്ടുണ്ട് ആ നാട്ടിലെത്തിയപ്പോൾ ആ നാട്ടുകാരോട് അവർ ഭക്ഷണം ആവശ്യപ്പെട്ടു പക്ഷേ ആ നാട്ടുകാർ വലിയ ലുബന്മാരായിരുന്നു അവർ യാതോ സഹായവും ഈ അതിഥികളായി എത്തിയ ആളുകൾക്ക് മാന്യന്മാരാണെന്ന ദൃഷ്ടിയിൽ തോന്നും പ്രവാചകന്മാരാണല്ലോ രണ്ടുപേരും എന്നിട്ട് പോലും അവർ ആ അതിഥികൾക്ക് ഒന്നും ഒരു സഹായവും ചെയ്യാൻ കൂട്ടാക്കി തയ്യാറായില്ല അങ്ങനെ ഇരിക്കുകയാണ് അവർ യാത്ര വീണ്ടും തുടരുകയാണ് ആ നാട്ടിൽ പൊളിഞ്ഞു വീഴാൻ പോകുന്ന ഒരു മതിൽ അവർ ദൃഷ്ടിയിൽപ്പെടുകയാണ് ബഹുമാനപ്പെട്ട ഹബുല അലി ഇസ്ലാത്തു വസ്ലാമെ ഉടനെ അത് നേരാക്കാൻ വേണ്ടി അദ്ദേഹം ഒരുങ്ങുന്നു അതിന്റെ കേടുപാടുകളൊക്കെ തീർത്ത് അതിന് ശരിയാക്കി കൊടുക്കുന്നത് മുസാ നബലി ഇസ്ലാത്തു വസ്സലാം ഹൗദർ ഇസ്ലാമിനോട് സ്വാഭാവികമായും ചോദിച്ചു ചോദിക്കുകയാണ് ഇത്രയും ധൈര്യവും മര്യാദയുമില്ലാത്ത ഈ നാട്ടുകാർക്ക് ഒരു പ്രതിഫലവും കൂടാതെ അങ്ങ് ജോലി ചെയ്ത് കൊടുക്കേണ്ടിയിരുന്നില്ല എന്തെങ്കിലും ന്യായമായ ഒരു കൂലി നിശ്ചയിച്ചത് നന്നാക്കി കൊടുത്താൽ മതിയായിരുന്നു എന്ന് മുസാനബലി ഇസ്ലാം അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ഹദുർ അലി ഇസ്ലാത്തു വസ്സലാം ഹദുർ അലി സ്വലാത്തു വസ്സലാമിൻ്റെ പ്രവർത്തനവുമായി വീണ്ടും യോജിപ്പ് യോജിക്കാൻ മൂസാ നബി അലിസ്ലാത്തു വസ്സലാമിന് കഴിഞ്ഞല്ല അദ്ദേഹം അറിയാതെ തന്നെ വീണ്ടും അദ്ദേഹത്തെ ചോദ്യം ചെയ്യുകയാണ് ആരായാലും ചോദ്യം ചെയ്യാതിരിക്കില്ല ആ രീതിയിലുള്ള പ്രവർത്തനമാണല്ലോ ഹബുർ അലി ഇസ്സലാമിൽ നിന്ന് കാണുന്നത് പ്രത്യേകിച്ച് മൂസാൻ നബി ഇസ്സലാം സത്യത്തെ എന്ത് കണ്ടാലും തുറന്നടിക്കുന്ന അസത്യത്തെ നിർമ്മാർജ്ജനം ചെയ്യാൻ വളരെയധികം ആവേശം കാണിച്ചിരുന്ന മഹാനാണ് നബി ഇസ്വലാം ഖുർആൻ ഷെരീഫിൽ അദ്ദേഹത്തിൻ്റെ ആവേശകരമായ ആ ധൈര്യശാലിയുടെ റോള് ഖുർആാൻ ഷെരീഫിൽ പലയിടങ്ങളിലായോ വാഹുദാൽ വിവരിച്ചിട്ടുണ്ട് വളരെ കൂടുതൽ പ്രതിപാദിച്ച ഒരു പ്രവാചകനാണല്ലോ ഖുർആാനിൽ നബി ഇസ്ലാത്തു വസ്സലാം മറ്റു പ്രവാചകന്മാരെ ഒന്നും ഇത്രയധികം അധികം പ്രതിപാദിച്ചിട്ടില്ല അങ്ങനെയുള്ള ഒരു മഹാനാണ് മോസാ നബി ഇസ്ലാം അദ്ദേഹം ഹൗരി അലി സ്വലാത്തു വസ്സലാമിൻ്റെ ഈ പ്രവർത്തനങ്ങളിൽ അദ്ദേഹത്തിന് യാതൊരുവിധ പ്രവർത്തനത്തിൽ ഒരിക്കലും യോജിക്കാൻ കഴിഞ്ഞില്ല അദ്ദേഹം ചോദ്യം ചെയ്തു കൊണ്ടേയിരിക്കുകയാണ് പക്ഷേ താൻ മുമ്പ് പറഞ്ഞ പ്രകാരം കൂട്ടിയാത്ര അവസാനിപ്പിക്കേണ്ട സമയമായി അതിനാൽ ശിഷ്യന് ക്ഷമിക്കാൻ കഴിയാതിരുന്ന പ്രവർത്തികളുടെ വ്യാഖ്യാനം വ്യക്തമാക്കി കൊടുക്കുവാൻ ബഹുമാനപ്പെട്ട ഹദൂർ അലി സ്വലാത്തു വസ്സലാം തയ്യാറാവുകയാണ് ഇൻഷാല് ആ വിഷയങ്ങൾ നമുക്ക് നാളെ വിവരിക്കാം അള്ളാഹു തൂഫീക്ക് നൽകട്ടെ അസലാ അല്ലേക്കും വരഹമു അല്ല